സലാര് റിലീസ് മാറ്റില്ല. തീയതി നിശ്ചയിച്ചത് ജ്യോതിഷ പ്രകാരം. ഇത് റീമേക്ക് അല്ല. അഭ്യൂഹങ്ങള് തള്ളി നിർമ്മാതാവ്. ബാഹുബലിക്ക് ശേഷം ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമായാണ് പ്രഭാസ് ഇത്തവണ എത്തുക എന്ന പ്രതീക്ഷയിലാണ് സലാര് സിനിമയ്ക്കായി ആരാധകര് കാത്തിരിക്കുന്നത്. ബാഹുബലിക്ക് ശേഷം ബോക്സ് ഓഫീസില് ചലനം സൃഷ്ടിക്കാന് പ്രഭാസിന് കഴിഞ്ഞിട്ടില്ല. എന്നാല് പ്രശാന്ത് നീലിന്റെ സംവിധാനത്തില് ഒരുങ്ങുന്ന ചിത്രം ഗംഭീരമാകുമെന്ന പ്രതീക്ഷയില് തന്നെയാണ് ആരാധകര്. എന്നാല് December 22 പുറത്തിറങ്ങുന്ന ചിത്രം ഷാരൂഖ് ഖാന്റെ ഡങ്കി, ഹോളിവുഡ് ചിത്രം അക്വാമാന് എന്നിവയ്ക്കൊപ്പം ക്ലാഷ് റിലീസായാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. മോഹൻലാല് ചിത്രം നേര് December 21 റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കടുത്ത വെല്ലുവിളിയാകും സലാര് നേരിടുക എന്ന ഉറപ്പാണ്. എന്നാല് റിലീസ് തീയതി മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് വിജയ് കിരഗണ്ടൂര്. December 22 റിലീസ് തീയതിയായി തീരുമാനിച്ചത് ജ്യോതിഷ പ്രകാരമാണെന്ന് നിർമ്മാതാവ് പറയുന്നത്. തങ്ങളുടെ വിശ്വാസ പ്രകാരമാണ് റിലീസ് തീയതി തീരുമാനിച്ചത്. കഴിഞ്ഞ 10 വർഷമായി സിനിമ റിലീസുകൾ തീരുമാനിക്കുന്നത് ജ്യോതിഷം നോക്കിയാണെന്നും നിർമ്മാതാവ് പറയുന്നത്. അത് ഇനിയും തുടരുമെന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. അതേസമയം പ്രശാന്ത് നീല് 2014 സംവിധാനം ചെയ്ത ഉഗ്രം എന്ന ചിത്രത്തിന്റെ റീമേക്കാണ് സലാര് എന്ന റിപ്പോർട്ടുകളും നിർമ്മാതാവ് തള്ളി. ഉഗ്രം, KGF എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ പ്രശാന്തിന് അതിൽ നിന്നും വ്യത്യസ്തമായി പുതിയ സിനിമ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമെന്ന് നിർമ്മാതാവ് പറഞ്ഞു. സലാര് റീമേക്ക് ആണെന്നത് തെറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ദേവ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് അവതരിപ്പിക്കുന്നത്. ചിത്രത്തില് വരദരാജ മന്നാര് എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളുടെ കഥയാണ് സലാര് പറയുന്നത് എന്ന് പ്രശാന്ത് നീല് വ്യക്തമാക്കി.